ഞാൻ നിൽക്കുന്നത് ഇപ്പം ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലാണ്, ഹൈവേ സൈഡിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. തുരു തുരു തുരെ ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ റോഡ് സൈഡിൽ കുറച്ച്, അതായത് എപ്പോഴും വണ്ടി വരുന്ന ഒരു വഴിയാണ്, എപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ഒരു മണിക്കൂറിൽ ഒരു നൂറിൽ കൂടുതൽ, മണിക്കൂറല്ല ഒരു 10-15 മിനിറ്റിൽ ഒരു നൂറിൽ കൂടുതൽ വണ്ടി പോകുന്ന റോഡാണ്. കാരണം ഇത് കോട്ടയം എറണാകുളം റൂട്ടാണ്. ഈ റൂട്ടിൽ ഞാൻ നിൽക്കുന്നത് ഒരു നല്ല വളവിലാണ്. ഞാൻ ഇനിയിപ്പം എൻ്റെ ഫേസ് എന്ന് മാറ്റിയിട്ട് ഞാൻ ആ റോഡിൻ്റെ ക്യാമറ വിഷ്വൽ കാണിച്ചു തരാം. ഒരു നല്ല ഒരു വളവിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഈ റോഡെന്ന് പറയുന്നത് ഇപ്പം ഇരുട്ടാണ്. ഈ റോഡെന്ന് പറയുന്നത് ഏറ്റുമാനൂർ നിന്ന് വരുന്ന ആ കോട്ടയത്തേക്ക് വരുന്ന റോഡാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പം ഇത് കോട്ടയത്തേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ ഈ റോഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഈ ഈ സിഗ്നൽ ലൈറ്റിനോട് ചേർന്ന് ഒരു കട, ഒരു മാടക്കടയാണത്. ആ വണ്ടി ഒന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചു തരാമോ? ഒരു മാടക്കടയാണ്. ഈ മാടക്കട എന്ന് പറയുന്നത് ആകെപ്പാടെ റോഡിന് വീതി കുറവാണ്. റോഡിൻ്റെ ഈ രണ്ട് ഭാഗത്തിനും, രണ്ട് നടപ്പാതയ്ക്കും വീതി ഭയങ്കര കുറവാണ് ഇവിടെ. കാൽനട യാത്രക്കാർക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഒരു റോഡാണ്. ഇവിടെ നിനക്ക് കാണാം, എൻ്റെ ഈ സംസാരത്തിൽ തന്നെ തുരു തുരു തുരാ വണ്ടി പോവുകയാണ്. ഒരു റെസ്റ്റ് ഇല്ലാതെ, ഒരു ഗ്യാപ്പ് ഇല്ലാതെയാണ് വണ്ടി പോകുന്നത്. ഓക്കെ, ഇതൊരു വലിയ വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ എൻ്റെ ലൈവിൽ കാണണം. ഈ പറയപ്പെടുന്ന ഇതാ, ഇപ്പോൾ ക്ലിയറായിട്ട് കാണാം, വളവെന്ന് വണ്ടി തിരിഞ്ഞ് വരുന്ന റോഡാണ്. അതാ വളവ് ജസ്റ്റ് ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ഈ മാടക്കടയാണ് കാണുന്നത്. ഈ മാടക്കട കഴിഞ്ഞൊരു 3-4 കട മുന്നോട്ടുണ്ട്. ഓക്കെ, ഈ കട റോഡിലേക്ക് ഇറങ്ങിയായിരിക്കുന്നത്. റോഡിൻ്റെ ഒരു ഒരു വരയുടെ സൈഡിലായിട്ട് റോഡിനോട് ചേർന്ന് റോഡിലേക്ക് ഇറങ്ങി തന്നെയാണ് ഈ കടയിരിക്കുന്നത്. സൈഡിലായിട്ട് PWD മറ്റേ കല്ല് താത്തിയിരിക്കുന്നത് ആ ഒരു ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ കടയെന്ന് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തി കൈയേറിയിരിക്കുന്നതാണ്. സ്വകാര്യ വ്യക്തി കൈയേറിയിരിക്കുന്ന കടയാണിത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കുറച്ച് അപ്പുറത്തോട്ടൊരു 3-4 കടയുണ്ട്. ബാക്കിയുള്ള കടക്കാരൊക്കെ വളരെ മാന്യമായിട്ട് കുറച്ചുകൂടെ ഉള്ള ഏരിയയിലോട്ട് റോഡിൽ നിന്ന് മാറി കറക്റ്റ് വണ്ടികൾ പോകുന്നതിന് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെയാണ് കടകൾ വെച്ചിരിക്കുന്നത്. ഈ ഒരു കട മാത്രം റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ബജിക്കട, അത് ഈ ഇവിടെ ഒരു ഇക്കൈക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കടയാണ്. യൂനസ് ഓണംപിള്ളി, ഈ പാവങ്ങൾ ജീവിക്കണ്ട. കാരണം ഈ പാവങ്ങൾ നാട്ടുകാരെ മുഴുവൻ ഓരോരോ വിഷയത്തിൽ പറ്റിച്ചിട്ട് ഈ റോഡ് കയ്യേറി കട വെച്ചിട്ട് അത് കീഴ്വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഈ കട കയ്യേറി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഏറ്റുമാനൂരത്തെ ഏറ്റവും വലിയ ഗുണ്ട ജഗനാണ് ഈ കട നടത്തുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബജിക്കടയുണ്ട്. അത് 500 രൂപ ഡെയിലി 500 രൂപ വാടകയ്ക്ക് അവൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു ഗുണ്ടയാണ് അവൻ, അവൻ ആ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ആ കട. അതായത് പൊതു റോഡിൽ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടിട്ട് അതൊരു പാവപ്പെട്ടവൻ 500 രൂപ വാടകയ്ക്കാണ് ഇവൻ കൊടുത്തിരിക്കുന്നത്. ഇവന് വേറെ ഒരു മുടക്കുമില്ല. കണ്ട, ഒരു ഒരു ഗ്യാപ്പില്ലാതെ ആ റോഡിൻ്റെ വര നിങ്ങൾക്ക് കാണാൻ കൃത്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ള കാര്യങ്ങളല്ല. ഇവിടെ പാർക്കിംഗ് ഏരിയ കുറവാണ്, കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരു ഒരു കാൽനട യാത്രക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ ആ സൈഡിൽ കൂടെ, ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ, ഈവൻ ഒരു 2-വീലർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിരന്തരം വലിയ വാഹനങ്ങൾ പോകുന്നതാണ്. ഇവനൊന്ന് സൈഡ് ഒതുങ്ങി പോകാനുള്ള ഒരു സ്ഥലം പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ കട ഉണ്ടെന്ന് കേട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ വളവിൽ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടെ മുതൽ കാരിത്താസ് വരെയുള്ള വളവിൽ നിരന്തരം വണ്ടികൾ ഇടിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ കട കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇത് പോരാഞ്ഞിട്ടാണ് അപ്പുറത്തൊരു ഒരു ബജിയുടെ തട്ടും കൂടി ഇട്ടിട്ട്, ഈ ഗവൺമെൻറ് വസ്തു കയ്യേറി അതിനകത്തൊരു ബജിയുടെ തട്ടും കൂടി ഇട്ടിട്ട് ആ തട്ടിനകത്താണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. പിന്നെ മുനിസിപ്പാലിറ്റി ഇതിൻ്റെ ഭാഗത്ത് മൊത്തം മരം വെച്ചിട്ടുണ്ട്. ആ മരം പിഴുത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു തൈകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പിഴുത് കളഞ്ഞിട്ടാണ് ഈ കട ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ അധികാര കേന്ദ്രത്തിൽ വരുന്ന സ്ഥലമാണ്. അവരതൊന്നും പരിഗണിക്കാതെ ഇവരെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് തുറന്നു വിട്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അതായത് രാവിലെ ഞാൻ ഇതിൻ്റെ ഫോട്ടോയും ഇപ്പം അവൻ അടച്ചിട്ട് പോയി, അല്ലെങ്കിൽ ഇവിടെ ലൈറ്റ് ഞാൻ വന്ന സമയത്ത് ഇവൻ അടച്ചു പോയിരിക്കുവാണ്.
ഇത് കൃത്യ ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി റോഡ് സൈഡിൽ നട്ടിരിക്കുന്ന മരങ്ങൾ, ഒരു മരത്തെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഫൈനാന്നാണ് പറഞ്ഞത്. അവർ മരത്തൈകൾ മൊത്തം പിഴുതു കളഞ്ഞിട്ട് നല്ല നീളത്തിൽ ഒരു 10 മീറ്റർ 15 മീറ്റർ നീളത്തിൽ കട പണിതു വെച്ചിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു 6 തൈമരങ്ങൾ പറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പോരാതെ ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ബജിക്കട ഉണ്ടാക്കി, അത് സർക്കാരിൻ്റെ ഭൂമിയിൽ ഒരു ഒരു ടാർപോളിൻ കെട്ടിയിട്ട് അത് കീഴ്വാടേക്ക് 500 രൂപയ്ക്ക് കൊടുത്തിരിക്കുക. നാളെ ഇവിടെ ഇവരിത് മുഴുവൻ കൊണ്ടുപോയില്ലെന്ന് ആര് കണ്ടു? നാളെ പകൽ വന്നിട്ട്, ഇപ്പം രാത്രിയായി, ഞാൻ കോട്ടയത്ത് ഉണ്ടായിരുന്നില്ല, ഞാൻ ഇപ്പോഴാണ് വന്നത്. രാത്രി ആയതുകൊണ്ടാണ് ഇപ്പം എനിക്ക് ഈ സമയം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്ത. അതിൻ്റെ തൊട്ട് ഈ കടയിരുന്ന ഭാഗത്ത് ഒരു 10 തൈമരങ്ങളുണ്ടായിരുന്നു, അത് മുഴുവൻ പറിച്ചു കളഞ്ഞു. അത് മൊത്തം പറിച്ചു കളഞ്ഞിട്ടാണ് തോന്നിയാസ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ ഈ കട തുറന്നിരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ലൈവിൽ വരും. ഇതാണ്, ഇത് ഈ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് തള്ളിയിരിക്കുന്നതാണ് റോഡ് സൈഡിൽ. ഈ കടയിൽ നിന്നുള്ള വേസ്റ്റ് തള്ളിയിരിക്കുന്നതാണ് പൊതുജനം ഈ കാണുന്നത്. ഈ മുനിസിപ്പാലിറ്റി വെച്ചിരുന്ന 6 തൈച്ചെടികൾ പിഴുതു കളഞ്ഞിട്ട് PWD റോഡ് കയ്യേറിയ കടയാണിത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവർ ബജിക്കട ഇട്ടിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ ഭൂമി കയ്യേറിയിട്ട്, മുനിസിപ്പാലിറ്റിയുടെ ഇത് കയ്യേറിയിട്ട് അത് കീഴ്വാടയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ആണ് ഈ റോഡ് സൈഡിൽ നിങ്ങൾ കാണണം. ഇതിൻ്റെ പേരിൽ കേസ് വന്നാലും എന്നെ ഈ റോഡിലിട്ട് കുത്തിയാലും എനിക്കൊരു വിഷയമല്ല. ഇവിടെ മണം കൊണ്ട് നിൽക്കത്തില്ല. ഈ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് തള്ളിയിട്ട് ഇവിടെ മണം കൊണ്ട് നിൽക്കത്തില്ല. ഞാൻ ഇതിന് ശേഷം പോകുന്നത് മുനിസിപ്പാലിറ്റിയിലേക്കാണ്. നിങ്ങൾക്ക് കാണാം, കോട്ടയം സോഷ്യൽ ഫോറസ്റ്ററി ഡിവിഷൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്നത് ശിക്ഷാർഹം എന്ന് പറഞ്ഞ് കേരള വനം വന്യജീവി വകുപ്പ് ബോർഡ് വെച്ചിരിക്കുന്നത് തൊട്ട് ചേർന്നിട്ടാണ് ഈ ഫ്രൂട്ട്സ് വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങൾ കാണുക. കടയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്, വളരെ അടുത്താണ് നിൽക്കുന്നത്. ഞാൻ ആ കടയിൽ നിന്ന് 5-6 മീറ്റർ മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ. കാരണം ഞാൻ അവരുടെ കടയിൽ കയറി ആക്രമിച്ചു വന്ന് ഈ അടഞ്ഞു കിടക്കുന്ന കടയുടെ വാതുക്കെ വന്നതിന് പരാതി കൊടുത്ത ടീമാണ്. നിങ്ങൾ കാണണം, ഇത് കാണണം. ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് മനുഷ്യന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പുഴു വരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പബ്ലിക് റോഡ് സൈഡാണിത്. ഇദ്ദേഹമാണ് പരാതി കൊടുത്തത്, നിങ്ങളല്ല. ഈ സ്ത്രീയാണ് എനിക്കെതിരെ പരാതി കൊടുത്തത്. എന്താ എന്താ? നിങ്ങളുടെ അല്ല, കടയുടെ ആണ്. നിങ്ങൾ വീഡിയോ മാറി നിൽക്കണം. അല്ലല്ല, നിങ്ങളെ അല്ല ചേട്ടാ, കടയാണ്. നോക്ക്, ഇത് PWD റോഡാണ്. ഇവിടെ ഈ വേസ്റ്റും കൊണ്ട് തള്ളിയിട്ട് നമ്മളെ നേരെ വരുന്നത് നിങ്ങളൊന്നും ഇല്ല ചേട്ടാ. നിങ്ങൾ ആർക്കാണ് എന്താണ് ചെയ്യണത് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയ ചേട്ടാ ഇങ്ങോട്ട് വരുന്നത്. ഇതാണ്, നിങ്ങൾ കണ്ടോളൂ. ആ അതാ, ഇവിടെ ഉണ്ട്. നമ്മളെ തല്ലുവാണോ? തല്ലട്ടെ, തല്ലട്ടെ. ഇത് PWD റോഡ് കയ്യേറിയിട്ട് ഫ്രൂട്ട്സ് കട വെച്ചിരിക്കുന്ന വേസ്റ്റ് തള്ളിയിരിക്കുന്ന കണ്ടോ? അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നമ്മളെ ഈ വരുന്നവരാണ് ചെക്കൻ, ആ ബൈക്കിലിരിക്കുന്നയാള്. ഭീഷണിയാണ്, ഭീഷണിയാണ്. എന്നെ ഏതാണ്ടൊക്കെ ചെയ്യുമെന്നുള്ള ഭീഷണിയാണ്. ആയിക്കോട്ടെ, എന്നെ ഇന്നലെ 9:30 വന്ന വീഡിയോ കാണിക്കണേ. ശരി, എന്റെ വീഡിയോ പിടിച്ചാൽ എനിക്കൊരു വിഷയമല്ല. അത് എടി ബോഡി എന്ന് വിളിച്ച് സംസാരിക്കായിരുന്നു. ഞാൻ നിങ്ങളുടെ ചെലവിലല്ല. ആരെ വിളിച്ചു? നിന്നെ ഞാൻ വിളിച്ചോ? ഇപ്പോഴാണ് പറയുന്നത്. ഞാൻ എന്റെ അടുത്ത് വന്നില്ല, നീ ഇങ്ങോട്ടാ വന്നത്. ഇത് ലൈവായിട്ട് നാട്ടുകാർ കാണുന്നുണ്ട്. നിന്റെ കടയെന്ന് ആര് പറഞ്ഞു? ഇത് PWD റോഡിന്റെ സൈഡിലിരിക്കുന്ന കടയാണ്. ഞാൻ അതാ പറഞ്ഞത്. ആ എന്തോരും എടുക്കാൻ നോക്ക്. ഇതാ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നു കടയുടെ വാതുക്കല്. റോഡ് സൈഡിൽ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നു. നോക്ക് നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇവരങ്ങ് ചെയ്യുന്നത്, എന്നാന്ന് വെച്ചാൽ ചെയ്യുന്നത്. ഇത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയേ അല്ല. നിങ്ങൾക്ക് കാണാമല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ.